സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പരസ്നേഹത്തിന്റെ ഒരു പുതിയ തലം നാഥൻ തുറന്നിടുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ യോഹന്നാൻ 13 തന്റെ അന്ത്യത്താഴവേളയിൽ നാഥൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. ആ പ്രവൃത്തിയാകട്ടെ തന്റെ ആസന്നമായ മരണവുമായിട്ടാണ് നാഥൻ ചേർത്ത് വയ്ക്കുന്നതും. അവൻ നമ്മെ രക്ഷിക്കാൻ എത്രയധികമായി തന്നെ തന്നെ താഴ്ത്തിയിറക്കുന്നു എന്ന അനുഭവം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ പരസ്നേഹത്തിന്റെ ഈ പുതിയ കൽപ്പനയിൽ ഈ രക്ഷാകരമായ വഴികളെ തന്നെയാണ് നാം കണ്ടെത്തുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന അളവുകോലിനോടൊപ്പം നമ്മുടെ തന്നെ സങ്കുചിതമായ ഉപരിപ്ലവങ്ങളായ ജീവിതങ്ങളെയും സ്നേഹശീലങ്ങളെയും കടന്നു നോക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. നിയമത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അനുസരിച്ചു എന്നതുകൊണ്ട് സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ നാഥൻ തന്റെ പീഡാസഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഞാനും നിന്നെ അനുഗമിക്കുമെന്ന്. നാഥൻ പറയുന്നു, ഇപ്പോൾ നിനക്കെന്നെ അനുഗമിക്കാനാകില്ല, പിന്നീട് തീർച്ചയായും നീ എന്നെ അനുഗമിക്കും. അപ്പോൾ പത്രോസ് തുടർന്ന് പറയുന്നു, ഞാൻ എന്റെ ജീവൻ പോലും നിനക്കായി ഹോമിക്കുമെന്ന്. നാഥൻ അവനോട് പറയുന്നു, നീ നിന്റെ ജീവൻ ഹോമിക്കുമെന്നോ? പത്രോസിന്റെ ആസന്നമായ നിരാശത്തെ നാഥൻ പ്രവചിക്കുകയാണ്. നമ്മുടെ തന്നെ ബലഹീനതകളെക്കുറിച്ചുള്ള ശ്രദ്ധക്കുറവ്, പിന്നെ സ്വയം പര്യാപ്തനാണ് എന്ന മിഥ്യാബോധം, ഇവ രണ്ടുമാണ് ഇപ്രകാരം ഈ നിരാശത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന വീഴ്ചകൾ. ക്രിസ്തു സഹനത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. അവന്റെ ആത്മാവും ഹൃദയവും വേദനയാൽ കലുഷിതമാണ്. തരാസു, യോഹന്നാൻ 12:27-13:21. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു അവസരത്തിൽ ചുറ്റുമുള്ളവരിൽ നിന്നാണ് അവൻ സമാശ്വാസം പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഇത് തിരിച്ചാണ് സംഭവിക്കുന്നത്. യോഹന്നാൻ 14:1-6. അവൻ ശിഷ്യരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, തരാസു. നാഥൻ തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ മനസ്സിലാക്കാത്തതാണ് ഇവരുടെ ഹൃദയ ഞെരുക്കങ്ങളുടെ കാരണം. അതിനുള്ള സമാശ്വാസവും നാഥൻ പകരുന്നുണ്ട്. പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന്. പിതാവിലേക്കുള്ള ഏക വാതായനം ക്രിസ്തു മാത്രമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണിത്. നാഥൻ പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്കായി വാസസ്ഥലങ്ങൾ ഒരുക്കാൻ. വാസസ്ഥലങ്ങൾ, മോനെ എന്നത് സഹവസിക്കുക, മേനോ എന്ന ക്രിയാപദത്തിന്റെ ഭേദകം തന്നെയാണ്. യോഹന്നാൻ 14:23 പരിശുദ്ധ തൃത്വം എങ്ങനെ ഒരു വിശ്വാസിയുടെ അനുസരിക്കുന്ന ഹൃദയത്തിൽ വാസമുറപ്പിക്കുന്നുവെന്ന് പറയുന്നതിന്റെ ഒരു മറുപുറം തന്നെയാണിത്. ദൈവം നമ്മിൽ ആദ്യം വസിക്കുന്നു, അങ്ങനെ നമ്മൾ ദൈവത്തിൽ വസിക്കാൻ സജ്ജരാക്കപ്പെടുന്നു. ഈ സ്ഥലത്തേക്കുള്ള വഴി ഏതാണെന്ന് തോമസ് ലീഹ ചോദിക്കുന്നതിന് ഉത്തരമായി നാഥൻ പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അലംഘനീയമായ വഴിയാണ്, ഉലയാത്ത സത്യം, അക്ഷയമായ ജീവനും. ഞാൻ എവിടെയാണോ, വേർ ഐ ആം, നിങ്ങൾ അവിടെയായിരിക്കും. ഐ ആം എഗോ എയ്മി. ക്രിസ്തു തന്റെ ദൈവിക ഭാവം പ്രസ്താവിക്കുന്ന സന്ദർഭങ്ങൾ തന്നെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇതിനകം അറിയാമല്ലോ. ദൈവത്തിനായി നമ്മളിനി ദീർഘമായി വ്യർത്ഥമായി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു ദൈവത്തിലേക്കുള്ള ഏക വഴി മാത്രമല്ല, കുറുക്കുവഴി കൂടിയാണ്. ഇന്ന് പൗലോസ് ലീഹ പിസീദ്യൻ അന്ത്യോക്കിയയിൽ തന്റെ പ്രഭാഷണം തുടരുകയാണല്ലോ. അപ്പോസ്തല പ്രവർത്തനം 13:26-33. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് 3 തരങ്ങളെ സ്പർശിച്ചുകൊണ്ട് ശ്രീഹ സംസാരിക്കുന്നുണ്ട്. 1, അതിന്റെ കോസ്, കാരണം. 2, ക്യാരക്ടർ, സ്വഭാവം. 3, റിയാലിറ്റി, യാഥാർത്ഥ്യത്തിന്റെ ആഴം. ഒന്നാമതായി, എന്തുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടാൻ കാരണം? അത് അവനെ സംബന്ധിച്ച തെറ്റായ ഒരു ധാരണ യഹൂദർ പുലർത്തിയതുകൊണ്ടാണ്. അവർ വഴിമാറി നടന്നതുകൊണ്ട് അവനുമായി സജീവ ബന്ധം സ്ഥാപിക്കാൻ അവർക്കാകുന്നില്ല. ഇതൊരു വഴിയുടെ പ്രശ്നമാണ്. 2, യാതൊരു സത്യത്തിന്റെയും പിൻബലം തങ്ങൾക്കില്ലായിരുന്നെങ്കിലും അവർ നാഥനെ ക്രൂശിച്ചു. അവനിൽ മരണകാരണമായതൊന്നും കണ്ടെത്താനായില്ലെങ്കിലും അതുകൊണ്ടാണല്ലോ അവനെ മരണത്തിന് വിധിച്ചുകൊണ്ട് കൈകഴുകി പീലാത്തോസ് ചോദിച്ചത്, സത്യം, എന്താണ് സത്യമെന്ന്. യഥാർത്ഥ സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള വിസമ്മതം തന്നെയാണിത്. ഇനി മൂന്നാമതായി, നാഥൻ മരണത്തിന്റെ ആഴങ്ങളെ പുണരുകയാണ്. എന്നിട്ടും ദൈവം അവനെ അവിടെ നിന്ന് ഉയർത്തി ജീവന്റെ തെളിമയിലേക്ക്. ഈ 3 കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് വായിച്ചേ വഴിയും സത്യവും ജീവനും എന്താണെന്ന് ദൈവം ക്രിസ്തുവിലൂടെ ഉറപ്പിക്കുകയാണെന്ന് കാണാനാകും. വഴിതെറ്റിയ, സത്യത്തെ നിഷേധിക്കുന്ന, മരണത്തെ നിയമമാക്കിയ മനുഷ്യരുടെ പശ്ചാത്തലത്തിൽ പല പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ഇന്ന് ധ്യാനിക്കുന്ന സങ്കീർത്തനം 2 കടന്നു വരുന്നുണ്ട്. നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയ എന്ന വാക്യം. സങ്കീർത്തനം 2 എന്നത് ദൈവത്തിന്റെ ക്രിസ്തു എങ്ങനെ ലോകശക്തികളാൽ എതിർക്കപ്പെടുന്നു എന്നതിന്റെ ഓർമ്മക്കുറി കൂടിയാണ്. പക്ഷേ അവരുടെ മേൽ ദൈവത്തിന്റെ വിജയസ്മിതം ഉയരുകയാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം സർവവിജയവും നേടി. അതിനാൽ എല്ലാവരും അവന്റെ മുൻപിൽ മുട്ടുകൾ മടക്കുവിൻ എന്നാണ് ക്ഷണം. ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദാവീദിനോട് ചെയ്ത കാരുണ്യത്തിന്റെ ഉടമ്പടി, പ്ലെഡ്ജ്ഡ് മേഴ്സീസ്, അവയുടെ പൂർത്തീകരണമാണ് ക്രിസ്തു. ഇന്നലെയും നാം അത് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പഴയ നിയമ ഉടമ്പടികൾ പലതുണ്ടെങ്കിലും അവയൊന്നും വിഭിന്നങ്ങളല്ല, എല്ലാം തുടർച്ചകളാണ്.
ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഒന്നാണ് പുത്രത്വം, സൺഷിപ്പ്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും സീനായി ഉടമ്പടിയും ചേർത്ത് വായിച്ചാൽ അതൊരു ജനത്തിനോട് ചെയ്യപ്പെട്ടതായിരുന്നു, ജനമായിരുന്നു അതിൻ്റെ ദൃഷ്ടികേന്ദ്രം. എന്നാൽ അതേ ഉടമ്പടി ഇന്ന് വ്യക്തിപരമായ തലങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു അനുഭവമാണ് ദാവീദിന്റെ ഉടമ്പടി. അവിടെ ഓരോ വ്യക്തികളും ദൃഷ്ടികേന്ദ്രമായി മാറുന്നു, ഫോക്കസ്. ഒരു ജനപ്പരപ്പിനെ നിർമ്മമമായി തൊടുന്ന അനുഭവമല്ല ഉടമ്പടി എന്നത്, അത് ഓരോ വ്യക്തിയിലേക്കും കിനിഞ്ഞിറങ്ങുകയാണ് ആ സ്നേഹകാരുണ്യം. അങ്ങനെ എല്ലാവരും ദൈവമക്കളായി മാറുന്നു, ഏകപുത്രനായ ക്രിസ്തുവിന്റെ തനിമയിൽ തന്നെ. അനന്തമായ പ്രകാശത്തെ ഒരു ലെൻസിലൂടെ കടത്തിവിടുമ്പോൾ അത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അനുഭവമാണ് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും സീനായ ഉടമ്പടിയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുമായി ചേർത്ത് വായിക്കുമ്പോൾ ലഭ്യമാകുന്നത്. പിതാവിന് മക്കളോടെന്ന പോലെയുള്ള സ്നേഹത്തെ ഇന്നലെയും നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഉടമ്പടിയുടെ ഹൃദയഭാഗത്ത് അങ്ങനെയൊന്ന് നിലകൊള്ളുന്നുണ്ട്. നിയമാവർത്തനം 1:13-8:5. മനുഷ്യന്റെ ദാർഷ്ട്യങ്ങൾക്കോ ബലഹീനതകൾക്കോ ഈ ഉടമ്പടിയുടെ ആക്കത്തെ തകർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അനുനിമിഷം നമ്മുടെ ജീവിത നവീകരണങ്ങളിലൂടെ ഈ ഉടമ്പടിയുടെ അനുഭവത്തെ പുത്തനുണർവോടെ സ്വീകരിക്കാൻ നാം വിളിക്കപ്പെടുകയാണ്. നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയെന്ന് പറയുമ്പോൾ. Thank you.